ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തായാലും വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിക്കോട്ടെ വിചാരിച്ചേനെ. കാരണം ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഒരു ദിവസം ചെയ്യുന്ന വർക്കിനെ പറ്റിയിട്ടും ഞാൻ എവിടെയൊക്കെ പോയി വന്നു എന്നുള്ള ടൈമിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർക്ക് കാണാം, അല്ലാത്തവർ വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കി പോയിക്കോളും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മൾ പെട്രോളിൻ്റെ അതൊക്കെ സീറോ ആക്കി വെച്ചു. ഞാൻ രാവിലെ ഒരു 9 മണിക്കാണ് കഴിയുന്നതും എല്ലാ വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. കാരണം കുട്ടനെ മദ്രസ കൊടുന്നിട്ടും അതൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ ഇറങ്ങിപ്പോവാറ്. ചില സമയങ്ങളിൽ വാർപ്പുള്ള സമയത്തൊക്കെ ചിലപ്പോൾ 7 മണിക്കൊക്കെ ഇറങ്ങിപ്പോവാറുണ്ട്. ചിലപ്പോൾ മെയിൻ്റനൻസിന് വല്ല മോട്ടോർ കംപ്ലയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ചിലപ്പോൾ നേരത്തെ ഇറങ്ങാറുണ്ട് കേട്ടോ. അധികം 9 മണിക്കാണ് ഞാൻ ഇറങ്ങാറ്. എല്ലാവരും 9 മണിക്കാണ് സൈറ്റിലേക്ക് എത്താറ്. അപ്പോൾ ടൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കണം. ചിലത് അവിടെ സൈറ്റിൽ വെക്കാറുണ്ട്. നമ്മൾ ഫസ്റ്റ് പോയത് ഒരു ഹാർഡ്വെയർ ഷോപ്പിലാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ റിബിറ്റും അതേപോലെ ഒരു ബിറ്റ് 2 ബിറ്റും വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് നേരെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നേരത്തേക്ക് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇലക്ട്രിക് ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു കട 2-3 കടകളുണ്ട്. അതിലത്തെ ഒരു കടയാണ് പാരൂ ട്രേഡേഴ്സ്. ഈസ്റ്റർപാലത്താണ് ഈ കട വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അവിടെ നിന്നുള്ള സാധനങ്ങൾ, അതായത് അവിടെ നിന്ന് എന്താ വാങ്ങാൻ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അവിടെ കിൻഫ്രീയിൽ ഒരു പ്രൊഫൈലിൻ്റെ വർക്ക് വരുന്നുണ്ട് വാട്ടർ പ്രൂഫിൻ്റെ. അപ്പോൾ അതിക്ക് വേണ്ട മെറ്റീരിയൽസാണ് ഗ്ലൂ സ്റ്റിക്കും അതേപോലെ സിലിക്കോണും ഒരു ഡ്രൈവും വാങ്ങിയിട്ടുണ്ട്. അധികം ഞാൻ ഈ കടയിൽ നിന്നാണ് അധികം എൻ്റെ യൂട്യൂബിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ കടയിൽ നിന്നാണ് എടുക്കാറ്. കാരണം ഇവിടുത്തെ സ്റ്റാഫ് നമുക്ക് അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ കടയുടെ ഓണറാണ് നമുക്ക് കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് തരുന്നത് കേട്ടോ. ആൾ കൊച്ചുണ്ണി എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ എൻ്റെ ഒരു മൊബൈൽ പിടിക്കുന്നത് കടയിലെ സ്റ്റാഫാണ്. അപ്പോൾ അവനെ കൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ എടുപ്പിച്ചു. കാരണം വണ്ടി പോകുന്നൊരു സീനായിക്കോട്ടെ വെച്ചിട്ട് ഞങ്ങൾ എടുപ്പിച്ചാ കേട്ടോ. പിന്നെ ഞാൻ തിരിച്ചിട്ട് മൊബൈൽ വാങ്ങിയിട്ട് പിന്നെ നേരെ ഈ പറഞ്ഞ പോലെ കിൻഫ്രീക്കനെ പോയി. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്കൊരു സൈറ്റ് കൂടി വരുന്നുണ്ട്. പുതിയൊരു സൈറ്റാണ്. ഒരു 15,000 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ബിൽഡിങ്ങാണ്. അപ്പോൾ അതിൽ ഞാൻ അതിലൊരു പ്ലംബിങ് ചെയ്തൊരു വർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് അതിൻ്റെ പുതിയൊരു ക്ലാമ്പ് വെച്ചിട്ട് ഞാൻ ചെയ്തൊരു വർക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ കയറാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് തന്നെയാണ്. അപ്പോൾ കയറി നോക്കിയാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ഇവർ തേക്കുന്നുണ്ട്. അപ്പോൾ അത് തേച്ചാലാണ് നമുക്ക് അവിടെ ക്ലാമ്പ് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇവിടെ എന്തായി തേപ്പ് എന്തായി നോക്കാൻ വേണ്ടി കയറിയതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നമ്മളെ സൈറ്റും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്നുകൊണ്ട് നമ്മൾ ചെയ്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിനെപ്പറ്റി യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ബാത്റൂമിലത്തെ പ്ലംബിങ്ങും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് കയറമ്പാറിന്ന് നേരെ കിൻഫ്രീക്ക് എത്തി. കിൻഫ്രീ നിന്ന് നമ്മൾ ഇവിടെ എക്കിടിയിലാണ് നമുക്ക് കിൻഫ്ര വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ എല്ലാവർക്കും കടത്തി വിടില്ല. അവിടെ വർക്കിംഗ് പ്ലേസസ് മാത്രമേ നമുക്ക് കടത്തി വിടുള്ളൂ. അവിടെ പാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരുപാട് ഫാക്ടറികളും ഒരുപാട് സംഭവങ്ങളും ഉള്ളതാണ് കിൻഫ്ര എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഡിഫൻസ് പാർക്ക് ഉണ്ട്. അത് വേറെ ഈ ഭാഗത്ത് തന്നെ ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലാണ് ഡിഫൻസ് പാർക്ക് വരുന്നത്. അപ്പോൾ ഒരുപാട് സംഭവങ്ങളുള്ള ഒരു ഏരിയയാണ് കിൻഫ്ര എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറേ ഇപ്പോൾ ഒരു ഏകദേശം ഒരു 1.5 വർഷത്തിൻ്റെ അടുത്താണ് ഇവിടെ വർക്കിന് വന്നിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇടക്കിടക്ക് വരാറുള്ളൂ. ഓരോ സെക്ഷനായിട്ട് നമുക്ക് വർക്കിന് വരാറുള്ളൂ. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ വള്ളത്തിൻ്റെ ബോട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്. അതായത് സ്കൈലാർക്ക് എന്ന് പറഞ്ഞ ഫാക്ടറി. അപ്പോൾ അവിടുത്തെ വർക്ക് ഇനിയിപ്പോൾ 2 ദിവസത്തെ വർക്കും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ അവിടുത്തെ വർക്കൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയി. പിന്നെ അങ്ങോട്ട് അധികം വരേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമുക്ക് ഏകദേശം 8 കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ സഞ്ചരിച്ചു. ഏകദേശം 10 മണിയായിട്ടോ. അപ്പോൾ നമ്മൾ ആ കടയിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി ഇതൊക്കെ വന്നപ്പോൾ തന്നെ ഏകദേശം 10 മണിയായി. അപ്പോൾ ഇവിടെ എന്താ വർക്ക്, ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രൊഫൈൽ സെറ്റിംഗ് ആണ്. അതായത് ഇവിടെ ഒരു പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ കുറച്ച് ചില്ലറ വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. ഞാനിവിടെ എന്തായാലും ഇന്ന് കുറച്ച് നേരം ഉണ്ടാവും. സാധാരണ രീതിയിൽ ഞാനിന്ന് മെയിൻ്റനൻസ് എടുക്കില്ല വെച്ചിട്ടാണ്. കാരണം മെയിൻ്റനൻസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് സൈറ്റിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ മെയിൻ്റനൻസ് വരുന്ന അത്ര അർജൻറ്റുള്ള മാത്രമേ ഞാൻ പോയി എടുക്കാറുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് വരും, മോട്ടോർ റിപ്പയറിങ് അങ്ങനത്തെ എന്തെങ്കിലും പെട്ടെന്ന് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് മാത്രം, അല്ലെങ്കിൽ കറണ്ടില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ അധികം പോകാറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരത്തേക്ക് വെക്കും. വൈകുന്നേരം പറഞ്ഞു കഴിഞ്ഞാൽ 5 മണിയായി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ്. അപ്പോൾ ആ 5 മണിക്ക് ഞാൻ പോയിട്ടൊക്കെ ശരിയായി കൊടുക്കട്ടോ. ഇതാണ് ഓഫീസ് വരുന്നത്. നേരത്തെ നിങ്ങൾ യൂട്യൂബിൽ കണ്ടുണ്ടാവും, ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾ കണ്ടുണ്ടാവും അതിൻ്റെ വീഡിയോസൊക്കെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മോൾ ഭാഗത്തേക്ക് പോകുന്നത് ഇവിടെ സീലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ പയ്യന്മാരെ അവിടെ മുകളിൽ വയറിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ താഴ്ഭാഗത്ത് ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ താഴ്ഭാഗത്ത് ഇന്ന് നിന്നിട്ട് ഇവിടുത്തെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ സ്റ്റീലിൻ്റെ ഇരുമ്പിൻ്റെതാണ് ആംഗിളാണ് വരുന്നത്. അപ്പോൾ അതിൽ റിബിറ്റ് അടിച്ചിട്ട് പ്രൊഫൈൽ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നേരെ സ്ക്രൂ ചെയ്യാൻ പറ്റില്ല. നേരത്തെ അതിൻ്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് വീഡിയോ യൂട്യൂബിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ അടുത്ത സൈറ്റിലേക്ക് ഇറങ്ങുകയാണ്. അടുത്ത സൈറ്റ് ഒറ്റപ്പാലത്ത് തന്നെയാണ് വരുന്നത്. അതിന് മുമ്പ് നമുക്ക് പമ്പിൽ കയറിയിട്ട് എണ്ണ അടിച്ചിട്ട് തിരിച്ചിറങ്ങുകയാണ്. കാരണം ഒരു ദിവസം ഞാൻ 200 രൂപയൊക്കെ 200-250 രൂപയുടെ എണ്ണ ഞാൻ ഏകദേശം അടിക്കാറുണ്ട്.
ആവറേജ് പോകുന്ന കിലോമീറ്റർ 75 അല്ലെങ്കിൽ 80 അല്ലെങ്കിൽ 50 ആ റേഞ്ചിലാണ് ഞാൻ കിലോമീറ്റർ സഞ്ചരിക്കാറ് കേട്ടോ. അപ്പോൾ അടുത്ത സൈറ്റായ നമ്മൾ നേരത്തെ കയറിയ ആ കട ഉണ്ടല്ലോ, ആ കടയുടെ ഓണർമാരെ വീടാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ 4 ആൾക്കാരാണ് നിൽക്കുന്നത്, 2 ആൾ ഉള്ളിലും 2 ആൾ പുറത്തുമാണ്. ഉള്ളിൽ കുറച്ച് സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് പുറത്ത് ഇതേപോലത്തെ പൈപ്പുകൾ ഇടാൻ കേട്ടോ. അതായത് വെള്ളത്തിൻ്റെ പൈപ്പ്, നമ്മൾ 4-5 പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ വെള്ളത്തിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് സെറ്റാക്കാണ്ട് അപ്പോൾ പുഷ്കോക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഇവിടെ ഇപ്പോൾ ഇന്ന് ചെയ്ത പണി പറഞ്ഞാൽ ഈ കളക്കുന്നത് 4 പുറം കളച്ചിട്ടു, അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഉച്ചയായപ്പോൾ തന്നെ ഏകദേശം ഈ പണിയായി കേട്ടോ. അപ്പോൾ ഇനി ഈ പൈപ്പൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേന് വൈകുന്നേരം ആകുമ്പോഴത്തേന് ഈ ഭാഗം സെറ്റാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിക്കാൻ പോയതിന് ശേഷം ഒരു ഞാൻ അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങിയ നേരം 2:30 ആയി, കാരണം ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ടൈം കുറച്ച് ഡിലേ ആയി. പിന്നെ അവിടുന്ന് നേരെ പോകുന്നത് പിന്നെ കിൻഫ്രീക്കാണ് പോകുന്നത്. പിന്നെ കിൻഫ്രീക്ക് എന്തിനാണ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ പ്രൊഫൈൽ സെറ്റിങ്ങിന് ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നു കുറച്ച് നേരം. പിന്നെ അവിടുന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 4 മണിൻ്റെ അടുത്തായി. പിന്നെ ഞാൻ പോകുന്നത് മുരിക്കുംപാറ്റേക്കാണ്. മുരിക്കുംപാറ്റ എന്ന് പറയുന്നത് അവിടെ എഞ്ചിനീയർ വിളിച്ച് പറഞ്ഞിട്ടായിരുന്നു അവിടെ ബാർഡപ്പ് കെട്ടിയിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കറക്റ്റാണോ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ വെച്ച് പോയതാണ്. ഇന്നലെ അവിടെ സൈറ്റിൽ നിന്നാണ്. അപ്പോൾ കെട്ടിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും അളകിയോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതൊന്ന് പോയി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഞ്ചിനെ കേട്ടോ. അപ്പോൾ ആ സൈറ്റിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഏകദേശം 35 കിലോമീറ്റർ ഞാൻ സഞ്ചരിച്ചു ഇതുവരേക്ക്. ഫ്രണ്ട്സ്, അതേപോലെ തന്നെ എൻ്റെ വർക്ക് പോലെ തന്നെ നിങ്ങളെ വർക്കും ഇങ്ങനെ തന്നെ ഉണ്ടാവുക. കാരണം നമ്മൾ രാവിലെ ഇറങ്ങുന്ന സമയത്ത് വൈകുന്നേരം വരെ നമുക്ക് ഒരു 5 മണിയാകുമ്പോൾ വീട്ടിൽ കയറാമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആയി, 5 മണി പണി മാറ്റി കഴിയുമ്പോഴായിരിക്കും അടുത്ത കോള് വരിക. അവിടെ കറണ്ടില്ല, അല്ലെങ്കിൽ പൈപ്പ് പൊട്ടി. ഒരുപാട് കോണ്ടാക്റ്റുള്ള ആൾക്ക്, ഇപ്പോൾ എന്നെ പോലുള്ള ഒരാൾക്ക് ഞാൻ കയറുന്ന ടൈം എന്ന് പറഞ്ഞാൽ രാത്രി 9 മണിയാവും, ചിലപ്പോൾ 10 മണിയാവും, ചിലപ്പോൾ കിടക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ 2 മണി വരെ. ഇന്നലെയൊക്കെ കടന്നിങ്ങനെ 2 മണിക്ക് ഞാൻ കടന്നിരുന്നത്. അപ്പോൾ അത്രയും ടയേർഡായിട്ട് നമ്മൾ ഓരോ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഓരോ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിസാരമായിട്ടുള്ളൊരു നെഗറ്റീവ് കമൻറ്റ് ചെയ്തിട്ട് അങ്ങനെ പുച്ഛിക്കുന്ന പോലെയാണ് ചില ആൾക്കാരുള്ളത്. അത് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവരടുത്ത് പറഞ്ഞിട്ട് ഒരു യാതൊരു കാര്യമില്ല. നെഗറ്റീവ് എന്ന് പറയുന്നത് അവർക്ക് നിസാരമായിട്ട് 2 വാക്കിന് നമ്മളെ തളർത്താൻ പറ്റും. അപ്പോൾ നിങ്ങളത് കാര്യം മനസ്സിലാക്കുക. ഒരുപാട് വീഡിയോസ് എടുക്കുന്നതിനും ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ് ഓരോരുത്തർ ഓരോ വർക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഞാനും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിസാരമായിട്ടൊരു 2 വാക്കിൽ നെഗറ്റീവായി അടിക്കുമ്പോൾ അതിന് ഭയങ്കരധികം വിഷമവും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മളിതാണ് മുരിക്കുംപറ്റത്തെ സൈറ്റ്. ഇത് നിങ്ങൾക്ക് യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ബാർഡബ് ഈ ഭാഗത്താണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഏട്ടൻ കറക്റ്റായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ മണൽ ഫില്ല് ചെയ്യണം. അപ്പോൾ കറക്റ്റ് സെറ്റാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് നെക്സ്റ്റ് സൈറ്റിൽ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോഴാണ് അവിടെ നല്ല രീതിക്ക് മഴ പെയ്തത്. അപ്പോൾ നമ്മൾ കുറച്ചവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ, ഒരു 1.5 മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തു. നല്ല രീതിക്ക് മഴ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഇനി ഇവിടുന്ന് ഇറങ്ങണം. എന്തായാലും പെട്ടെന്ന് ഞാൻ മഴ ചോർന്നതും അധികം നിന്നില്ല, പെട്ടെന്ന് കോട്ടിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. കാരണം നല്ല രീതിക്ക് മഴ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സാറ് വെയിറ്റിംഗ് ആണ് അവരെ വീടുകളിലെ ബേസിന് നോക്കാൻ വേണ്ടിയിട്ട്, വാഷ് ബേസിന് നോക്കാൻ വേണ്ടിയിട്ട്. കാരണം കൗണ്ടർ ടോപ്പ് അടിക്കുകയാണ് ആ സൈറ്റിൽ. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് അളവ് പറഞ്ഞു കൊടുക്കാണ്ട്, അപ്പോൾ അത് അടിച്ചാലാണ് അവർക്ക് കൗണ്ടർ ടോപ്പ് അടിക്കാൻ പറ്റുള്ളൂ. ബേസിന് അവരെന്തായാലും സെലക്ഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്, ഷോപ്പിലേക്ക് പോവാണ്. അപ്പോൾ എന്നെ ഞാനും കൂടി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വരുന്ന സൈറ്റ് കേട്ടോ. ഇതും നമ്മൾ ഏകദേശം കാണിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഇട്ടുണ്ടായിരുന്നതിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞു വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തിന് മുമ്പ് ഒരു സൈറ്റിലും കൂടി ഞാൻ പോയിരുന്നു. എൻ്റെ ഫോണ് സ്വിച്ച് ഓഫായി. കാരണം ഇത്രയും വീഡിയോസ് ഞാൻ ഡേ നൈറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ ഒരു 9 മിനിറ്റ് കൊണ്ട് കട്ട് ഓഫ് ആവും. പക്ഷേ അതല്ല, ഞാൻ ദി സ്പീഡ് കൂട്ടിയപ്പോൾ ഏകദേശം 1.5 മണിക്കൂറിനടുത്ത് വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫോണിൽ അത്ര ബാക്കപ്പ് ഇല്ല, ചാർജും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾ റോട്ടിൽ കൂടി ആളും മനുഷ്യനും കാണാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടപ്പാതിരെ 12 മണിയായി. 12 മണിക്കാണ് ഇത് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു എന്ന് മാത്രം. ഇപ്പോൾ ഏകദേശം ഞാൻ ഓടിയ കിലോമീറ്റർ 52 കിലോമീറ്റർ ആണ് കേട്ടോ. ഞാൻ ഒരു ദിവസം ഓടുന്നത് ഏകദേശം പറയുകയാണെങ്കിൽ 70-75 കിലോമീറ്റർ ഞാൻ ഒരു ദിവസം ഓടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം 2 മണിയാവും ഞാൻ കടക്കുമ്പോൾ. അപ്പോൾ നല്ല രീതിക്ക് എഫർട്ട് എടുത്തിട്ടാണ് നിങ്ങളിലേക്ക് വീഡിയോസ് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ അതിനുള്ള സപ്പോർട്ട് നമുക്ക് തരാൻ നോക്കുക. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോയുടെ അഭിപ്രായം ജസ്റ്റ് നിങ്ങൾ കമൻറ്റിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതേപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ, ബൈ ഹാരിസ്.